എന്തോ ആ തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറയണം, തന്റെ കല്യാണം നടക്കില്ല, ജാതക പ്രകാരം തനിക്കൊരു ഭാര്യ വാഴില്ല, മനസ്സിലായില്ലേ? താൻ കല്യാണം കഴിച്ച അത് ആരായിരുന്നാലും ആ കുട്ടിക്ക് ദുർമരണം ഉറപ്പാ. പിന്നെ ഞാൻ എന്തിനു ജനിച്ചു? അതെനിക്ക് ജന്മൻ തന്നവരോട് പോയി ചോദിക്കണം. ആ പൊക്കോളൂ. ആ എന്നാൽ ഇതിനൊരു പ്രതിവിധിയില്ലേ തിരുമേനി? ഓ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി ഒറ്റ കാര്യമുള്ളൂ, ചെയ്യാൻ പറ്റുമോ? എന്തും ചെയ്യാം. പഴയൊരു ആചാര ആചാരപ്രകാരം വധുവായി സങ്കല്പിച്ച് ഒരു വാഴ താനങ്ങോട് കല്യാണം കഴിക്കുക. അതെ, എന്നിട്ട് ഒരു പകലും ഒരു രാത്രിയും അതിന്റെ ഒപ്പം കഴിഞ്ഞ് അതങ്ങോട്ട് വെട്ടിക്കളയാ. അതോടെ തന്റെ ആദ്യ ഭാര്യ മരിച്ചു, അതാ സങ്കല്പം. പിന്നെ ഇഷ്ടം പോലെ വേളിയാവാലോ. ഇതൊക്കെ ഉള്ളതാണോ തിരുമേനി? എന്താ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, പറ്റും, പറ്റും. എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഓരോരോ യോഗേ. പട്ടേൽ ഒരു കാര്യം പറഞ്ഞാ അത് അച്ഛട്ടാ. പന്ന പട്ടേലിക്ക് നേരത്തെ പറഞ്ഞുകൂടെ? എങ്കിൽ ഇപ്പൊ എനിക്ക് രണ്ട് കുട്ടികളും ആയ അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാ. ആദ്യം നല്ലൊരു വാഴ കണ്ടെത്തണം. സർവേശ്വര, വാഴക്കെങ്കിലും ഈ മുഖം ഇഷ്ടപ്പെട്ട മതിയായിരുന്നു. കല്യാണത്തിന് ആൾക്കാരെയൊക്കെ വിളിക്കണ്ടേ? വേണ്ട വേണ്ട, ആരും അറിയരുത് സർവേശ്വര. എന്നാലും എന്റെ ആദ്യത്തെ കല്യാണമൊക്കെ ആവുമ്പോ സമയം ഒന്ന് ആലോചിച്ച് നോക്ക്. ഹലോ, എക്സ്ക്യൂസ് മീ, ഇസ് ഇറ്റ് കിഴക്കന്തറ? എന്താ ഇവിടെ പ്രശ്നം? മനസ്സിലായില്ല, ഏതാ ഈ ഇറക്കുമതി? Do you know Hari's house? Yeah, yes, no. Are you a fraud? Yes. Yeah. Do you know Hari? Ah, Hari vanga vannada. Oh shit. Sheetu ivada kittuvallo. Oh no. You mean Hari from Chennai? Yeah. We know him. That's good. Come on, get in. Kanda. Appa pinne namukku kaanam. ഇതാ ഈ കൊച്ചുകുട്ടിയിൽ നിന്ന് സ്കൂളിൽ അയക്കാൻ പാടില്ല എന്ന് പറയുന്നത്, ഒന്നും അറിയത്തില്ല, ചുമ്മാ ഇംഗ്ലീഷ് കയറി പറയുകയും ചെയ്യും. നോമിന് ദക്ഷിണയും തരാതെ ഇവൻ വാഴയും അടിച്ചുകൊണ്ട് പോയോ? വരാതിരിക്കില്ല. ഇതെന്ത് കിടപ്പാണിത്? സ്വാമി വന്നു. താനിത് എവിടെ പോയി കിടക്കരുന്നുള്ളൂ. നാളെ 11:30-നും 12:00-നും ഇടയ്ക്ക് ഒരു മുഹൂർത്തം ഉണ്ട്, അതിരിക്കട്ടെ. വാഴ ഒപ്പിച്ചോ. എവിടെ? രാഘവന്മാരുടെ തോട്ടത്തിൽ ഒരെണ്ണം അങ്ങനെ എടുത്തു പിടിച്ചു നിപ്പുണ്ട്. എങ്ങനെയുണ്ട് അത്? വാഴകൾക്കിടയിലെ ഐശ്വര്യാറായി. ജാതി? അതൊന്നും ഞാൻ തിരക്കിയില്ല, കണ്ടിട്ട് നാണിപ്പൂവനാന്ന് തോന്നണു. അതാ നിനക്കൊരു നാണം. നാണിപ്പൂവനിൽ നിന്ന് നേന്ത്രക്കൊല വരുവോടാ. പോണെന്ന്. പിന്നെ അവക്കൊരു സാരിയും താലിമാലയും വാങ്ങി. സാരിയോ? അത് വേണം പവിത്ര, എന്റെ ആദ്യത്തെ കല്യാണമല്ലേ, പിന്നെ ഓർക്കാൻ അതെങ്കിലും വേണ്ടേ? അതെല്ലാം ഓക്കെ, നമ്മുടെ ദക്ഷിണയുടെ കാര്യം നീ മറക്കണ്ട. അത് ഞാൻ മറക്കുവോ സ്വാമി? എനിക്കൊരു ജീവിതം തന്ന ആളല്ലേ സർവേശ്വര. മുഹൂർത്തായിരിക്കണു, താലി ചാർത്തിക്കൊള്ളു. നന്നായി വരട്ടെ, ഞാനും എന്റെ കുടുംബവും ഇനിയും കെട്ടിക്കണ്ടേ? നാദസ്വരക്കാരെ കൂടെ ഏർപ്പാട് ചെയ്യായിരുന്നുല്ലേ? എന്തിനാ നാദസ്വരം മാത്രമാക്കുന്നത്? നമുക്ക് പന്തലിട്ട് സദ്യ കൂടി വിളമ്പായിരുന്നു. ഇനി അതിനൊക്കെ സമയമുണ്ടാവോ? നോക്കി നിൽക്കാതെ താലി ചാർത്തോ. ദൈവമേ, അരക്കണ്ട കെട്ടിക്കോളൂ. ഇനി വാഴക്കുഞ്ഞിന്റെ കൈകൾ പിടിച്ച് 3 തവണ വലംബിച്ചോളൂ. കൈകൾ നീ തരൂ. ഇനി അത് വിടൂ, ഇതേ പിടിച്ചോളൂ. ഇതെന്താ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത്? ഇതാണ് മോളെ വാഴക്കല്യാണം, ഒരു ആചാര. ഞാൻ വായിച്ചിട്ടുള്ളതാ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. കൈയിന്ന് പിടിവിടുക, കൈ ഊരിപ്പോവും. ഇതോടെ വാഴക്കുട്ടി നിന്റെ ഭാര്യയായി കഴിഞ്ഞു. ഞാൻ
ഞാനൊരു ഉമ്മ കൊടുത്തോട്ടെ? സ്വന്തം ഭാര്യ ഉമ്മ വെക്കാൻ ആരോടെങ്കിലും അനുമതി ചോദിക്കോ, പോയി വെക്കടോ. നിനക്ക് ഉമ്മ മാത്രമേ ആകാവൂ, കർമ്മി തൊട്ടടുത്തുള്ള കാര്യം ഓർമ്മ വേണം. ഒരു വാഴ കെട്ടിയപ്പോ ഈ ആക്രാന്തം പെണ്ടായിരുന്നെങ്കിലോ? അയ്യേ, ഇതെന്താ ചേച്ചി? അതൊന്നുമില്ല, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ. സ്വാമി വേണ്ട. എന്തോ നാടോ ഇത്, വെട്ടിക്കളയേണ്ട സമയമായില്ലേ? നേരത്തോട് നേരം അങ്ങനെ ആ ഭട്ടേരി പറഞ്ഞിരിക്കണേ. അവസാനമായി ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ? പെട്ടെന്ന് വേണം. എന്നെ കൊല്ലരുതെന്ന് പറയൂ ഏട്ടാ. വെട്ടട്ടെ. സ്വാമി വേണ്ട, ഇവളെ വെട്ടരുത്. ഇവളാ? നമ്മളെ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ വെട്ടും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഒരിത്തരും. ഇവൻ സെന്റിമെന്റൽ അല്ല, മെന്റലാ. സർവേശ്വര, ഞാൻ വല്ലോ വിളിച്ച് പറയും. എന്താ രാമു, എന്തൊക്കെ ഉണ്ട് വിശേഷം? നല്ലത്. ഭാര്യക്ക് സുഖം തന്നെയല്ലേ? ഭാര്യക്കും ഭർത്താവിനും സുഖം തന്നടാ പട്ടികളെ. അത് പോട്ടെ, നീ കളി. നടനാച്ചിയായ അല്ല ഈ താരം, നമ്മളെ പുതിയാപ്പിളയല്ലേ? ഇരിക്കെ, ഒരു ചൂട് ചായ എടുക്കട്ടെ. ആ വേണ്ട മാമതക്ക, അവൾ ഒറ്റയ്ക്ക് ഉള്ളു തോട്ടത്തിൽ. എനിക്കൊരു പാഴ്സല് തന്നാ മതി, നാല് ദോശയും ഒരു മുട്ടക്കറി. എന്താ ഈ സഞ്ചിയില്? ഇത് അവൾക്കുള്ള ഫുഡാ. ഫാക്ടം പോസ് 20 20 0 13. നീ ആളാകെ മാറിപ്പോയല്ലോടാ. ഒരു കല്യാണം കഴിച്ച ആരായാലും മാറിപ്പോവും. എന്നാലും നിക്കാഹിന് നമ്മളൊന്നും വിളിക്കാന്ന് വലിയ കഷ്ടമായി പോയി കേട്ടോ. രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയെ കല്യാണം കഴിച്ച മുഹമ്മദ് ഖാനെ വിളിച്ചോ? ഇല്ലല്ലോ, അതങ്ങന. എല്ലാ കല്യാണത്തിനും എല്ലാരെയും വിളിക്കാൻ പറ്റില്ല. ഇതെന്താ, ഷർട്ടേല് വാഴക്കറയാണോ? എല്ലാം അറിയാ, എന്നിട്ട് ചോദിക്കണോ? ചോദ്യം കേട്ടില്ലേ? ഒന്നും അറിയാത്ത പോലെ. അയ്യോ, അവള് വിശന്നിരിക്കുവാ, ഞാൻ ചെന്നിട്ട് എന്തേലും കഴിക്കൂ. പറ്റില്ല, ഇരിക്കണേ. മാറടാ. ഓരോ ജന്മങ്ങളെ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ, മലരണി വാഴത്തോപ്പിൽ മയങ്ങുമ്പോൾ പുളിയിലക്കരമുണ്ട് പുതച്ചാട്ടെ, എന്റെ സഖിമാരെ ഉണർത്താതെ വന്നോട്ടെ വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ, സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. പാട്ട് ഇഷ്ടമായോ? ഉറക്കം വരുന്നില്ലേ? ഞാനിപ്പൊ ഉറങ്ങും. ഹാണമുള്ള സ്നേഹാ അണിച്ചിരുന്നു. പടക്കം വെക്കരുത്, മാനം മര്യാദയ്ക്ക് കുടുംബത്തിന് ജീവിക്കാൻ സമ്മതിക്കില്ലടാ. കുട്ടി പേടിച്ചോ എന്തോ? നീ പേടിച്ചു പോയോ? കേട്ടോ സ്വാമി, ഞാൻ എപ്പ മുടിവെട്ടായിരുന്നാലും പട്ടിയുടെ ശല്യം കൂടുതലാണ്. പട്ടിക്ക് ഇറച്ചി ഭയങ്കര ഇഷ്ടമായിരിക്കും. താ മുടി വെട്ടടോ, ചെവി കംപ്ലീറ്റ് വെട്ടിക്കളയാതെ സർവേശ്വര. ചുമ്മയാണോ പട്ടികൾ കുമിഞ്ഞു കൂടുന്നത്? ഇനി ആ തലച്ചോറും കൂടെ വെട്ടി പുറത്തിടരുത്. ഇവനും ബാർബറോ പരമ കഷ്ടം. സർവേശ്വര, എന്താണോ ഒരു വിശേഷമുണ്ട്, അവിടെ നോക്കി ചെയ്യണോ? എന്താണെന്ന് പറ, താൻ പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റൂ. ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. എന്റെ വാഴപ്പെണ്ണു കൊലച്ചു. എടാ പാവി, നീ ആ വാഴ ഇതുവരെ വെട്ടിയില്ലേ? സ്വാമി ഇനി ഒന്നും പറയണ്ട. ആദ്യത്തെ പങ്ക് മാമന്. മാമനാ? എന്റെ കല്യാണം നടത്തി തന്ന ആളല്ലേ മാമൈ. നീ എന്നെ പതുവാക്കി. ഇത് ഇവിടെ പിടി. വാഴ വരെ ഇവൻ വെറുതെ വിട്ടില്ല. എത്ര പേർക്ക് കൊടുക്കാനുള്ളതാന്ന് അറിയോ? തികയോ ആവോ. നമ്മൾ പോയി കണ്ടു വിളിച്ചപ്പാട് ഇന്നലെ ആ ആശുപത്രിയിൽ നിന്ന് വന്നത്. ഓ, പേടിച്ചിരിക്കുകയായിരുന്നു. 18-ാം തീയതി അല്ലേ വിളക്ക് തുടങ്ങുന്നത്? നിങ്ങൾ അതിയൊന്നും പിടിപെടുത്ത. ഇതെന്താ ജീവനുള്ള കോഴിയോ? പല്ലും പോയി. മമ്മദക്കയേക്കാൾ പ്രായമുള്ള കോഴികളെ മേലിൽ ഇവിടെ വയ്ക്കരുത്.
അല്ല പമിത്ര, നിങ്ങൾ നമ്മുടെ വെളിച്ചപ്പാടിനെ കാണാൻ പോണില്ലേ? എന്തിനാ? നമ്മുടെ ഉള്ളിൽ ഇപ്പൊ അത്തരം മോഹങ്ങളൊന്നും ഇല്ല. പിന്നെ ദേവി വിളിച്ചാൽ പറ്റില്ല എന്നിങ്ങനെയാ പറയുക. അങ്ങനെ ഒരു യോഗം ഉണ്ടാച്ച ഒരു വെളിച്ചപ്പാട് എന്താണെന്ന് നോമെന്ന് കാണിച്ചു തരാം. സർവേശ്വര, അല്ല വെപ്പ് മുടിയായിരുന്നു, നമുക്കിനി അത് വേണ്ട, ഇറച്ചിൽ വീണു. അല്ല പവിത്ര അകത്തുണ്ട്. ക്ഷമിക്കണം മലയാളി, അറിഞ്ഞോ എന്താണ്? നമ്മുടെ രാമുവിന്റെ സെറ്റപ്പിന് ഇന്നലെ രാത്രി ആരോ വെട്ടി. അതെന്നെ, അതിപ്പൊ രാമുവിന്റെ മണ്ണിൽ തന്നെ അടക്കണമെന്ന് ഒരേ നിർബന്ധം. വല്ലാത്ത സെറ്റപ്പായി പോയി. ദേവരുന്നു ദേവരുന്നു വിലാപയാത്ര. എന്തോ ചെയ്യുന്നു, എല്ലാം പോയി. അവൾ എന്നെ വിട്ടിട്ട് പോയി. പഴയ പഴതിന്റെ അച്ഛനാണോ?